നമസ്കാരം. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ബിജു മേനോനും മഞ്ജു വാര്യരും വീണ്ടും ഒന്നിക്കുന്ന ലളിതം സുന്ദരത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തി. ബിജു മേനോൻ്റെ ജന്മദിനത്തിലാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. മഞ്ജു വാര്യരുടെ സഹോദരനും നടനുമായ മധു വാര്യർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലളിതം സുന്ദരം. സെഞ്ചുറിയുടെ സഹകരണത്തോടെ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ലളിതം സുന്ദരത്തിൻ്റെ നിർമ്മാണം. അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് ആലുവയിൽ തുടങ്ങി. പൃഥ്വിരാജ്, നയൻതാര, അജ്മൽ അമീർ എന്നിവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നിവരാണ് നിർമ്മാതാക്കൾ. നേരം, പ്രേമം എന്നീ ഹിറ്റുകൾക്ക് ശേഷം അൽഫോൺസ് ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഗോൾഡ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം സിനിമയാകുന്നു. സൗരവ് ഗാംഗുലി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലവ് ഫിലിംസിൻ്റെ ബാനറിൽ ലവ് രഞ്ജൻ, അങ്കുർ ഗാർഗ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. സൗരവ് ഗാംഗുലിയുടെ വേഷത്തിൽ അഭിനയിക്കുന്നത് ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് താരത്തിൻ്റെ ആരാധകരും സിനിമാ പ്രേമികളും. കൂറ സൈന പ്ലേ ഒ ടി ടിയിൽ. പുതുമുഖങ്ങളായ കീർത്തി ആനന്ദ്, വാർത്തിക് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ വൈശാഖ് ജോണാണ് സംവിധാനം. സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് കൂറ. ജോജൻ സിനിമാസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നായകനും നായികയും ഉൾപ്പെടെ 30 പുതുമുഖങ്ങളുണ്ട്. തമിഴ് കവിയും ഗാനരചയിതാവുമായ പുലൈമാപ്പിത്തൻ അന്തരിച്ചു. 85 തമിഴ് പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്നു. 1968 പുറത്തിറങ്ങിയ MGR നായകനായ കുടിയിരുന്തക്കോയിൽ എന്ന സിനിമയിൽ നാൻയാർ നീയാർ എന്ന പാട്ടെഴുതിയാണ് സിനിമയിലെത്തിയത്. 5 ഗാനരചന രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. 100 തമിഴ് സിനിമകൾക്ക് ഗാനങ്ങൾ രചിച്ചു. അന്ന ബെന്നിൻ്റെ ആദ്യ സെലിബ്രിറ്റി ക്രഷ്. തനിക്ക് ആകർഷണം തോന്നിയ സെലിബ്രിറ്റിയെക്കുറിച്ച് താരം പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത്. നടൻ മാധവനോടായിരുന്നു അന്നയുടെ ക്രഷ്. ചോദ്യം, കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ്? നുസ്രത് ജഹാൻ്റെ ചുട്ട മറുപടി. കുഞ്ഞിൻ്റെ അച്ഛന് അതറിയാമെന്ന മറുപടിയാണ് നുസ്രത് നൽകിയത്. വ്യവസായി നിഖിൽ ജെയിനുമായി അടുത്തിടെയാണ് നുസ്രത് വേർപിരിഞ്ഞത്. ഇപ്പോൾ നടനും BJP നേതാവുമായ യശ്ദാസ് ഗുപ്തയുമായി നുസ്രത് പ്രണയത്തിലാണ്. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. We'll be right back.